സെഹ്റയാൻ, രചന ഷംസീന ഫിറോസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. മൈലാഞ്ചി രാവിന്റെ തിരക്കുകൾക്കിടയിൽ ഒന്ന് നെടുവീർപ്പെടാൻ പോലും ആവാതെ ഓടി നടക്കുമ്പോഴാണ് അനിയത്തി റാഹില എന്ന കുഞ്ഞിപ്പാത്തു റെയിനുക്കാന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വരുന്നത്. കിതച്ചുകൊണ്ടുള്ള അവിടെ വരവ് കണ്ടപ്പോൾ തന്നെ കാര്യമായിട്ട് എന്തുണ്ടെന്ന് തോന്നിയെങ്കിലും മുന്നിൽ വന്നൊരനക്കമില്ലാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. തോന്നിയത് മാത്രമല്ല, ആ ദേഷ്യം വാക്കുകളിലൂടെ അവൾക്ക് നേരെ തൊടുത്തുവിടുകയും ചെയ്തു. മറുപടിയായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇതിപ്പോ നാളെ എന്റേതല്ലേ നിക്കാഹ്? അതോ ഇവിടേതാണോ? എവിടെ നിന്നിപ്പോ ഇങ്ങനെ മോങ്ങാൻ മാത്രം എന്താടി കുരുപ്പേ എന്ന് ചോദിച്ചുകൊണ്ട് അവള് പിടിച്ചു കുലുക്കിയപ്പോൾ ഈറനണിഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ കയ്യന്റെ മുന്നിലേട്ട് നീട്ടിവെക്കുമ്പോൾ അവളുടെ വിരലുകൾ വിറക്കുകയും ശരീരം ഉലയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കരയാൻ മാത്രം എന്താണെന്ന് എന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ അവളുടെ കൈവെള്ളയിലേക്ക് തന്നെ നോട്ടമെറിഞ്ഞുകൊണ്ടിരുന്നു. അന്നേരമാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. കയ്യിൽ ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു കടലാസ് കഷ്ണം അവളുടെ കയ്യിൽ നിന്നത് വാങ്ങിയതും ഒന്നും മിണ്ടാതെ അവൾ വരാന്തയിലേക്ക് കയറിപ്പോയി. അപ്പോഴും അതെന്താണെന്ന ചിന്തയോടെ ഞാൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. സംഭവം ആരുടെയോ കത്താണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിലെ ഫ്രം അഡ്രസ് കണ്ണിൽ തട്ടിയപ്പോൾ നെഞ്ചൊന്ന് കാളിപ്പോയി. നഗരത്തിലെ പ്രമുഖ സി എച്ച് സെന്ററിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ആരാണാവ് അങ്ങനെ ഒരിടത്തുനിന്നും ഇപ്പൊ ഇവിടേക്ക്, അതും തനിക്കായിട്ട് ഇങ്ങനെ നയക്കാൻ എന്ന് കരുതി പതിയെ അത് വിടർത്തി നോക്കി. അക്ഷരങ്ങളൊക്കെ ഏറെക്കുറെ മാഞ്ഞുപോയിട്ടുണ്ട്. അതിനർത്ഥം ഇത് വായിച്ച് പാത്തു അത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന്. വളരെ മനോഹരമായ കൈപ്പടയോടുകൂടിയ വരികൾ അതിങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ട റയാന്, നാളെ നിന്റെ നിക്കാഹാണെന്ന് അറിഞ്ഞു. എൻ്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ മൈലാഞ്ചിരാമിൻ്റെ നേരമാവും നിനക്കെൻ്റെ ഈ കത്ത് കയ്യിൽ കിട്ടുക. അതാണ് ധൈര്യപൂർവ്വം നാളെ നിക്കാഹ് എന്ന് പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും ഏറ്റവും കൊതിച്ച ദിനത്തിലേക്ക് നീ കാറെടുത്ത് വെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ സന്തോഷ മുഹൂർത്തത്തിൽ നിനക്കൊപ്പം നിന്റെ നല്ലപാതിയായി ചേരുന്ന ഈ സെഹ്റയല്ലാന്ന് മാത്രം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളാവും എന്നറിയാൻ. ഇന്ന് നീ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഒരു കാലത്ത് നിന്റെ ജീവന്റെ ജീവനായ ഈ സൈറ ഇന്ന് നീ പ്രതീക്ഷിക്കുന്നതിലും ഒത്തിരി വ്യത്യസ്തമായ അവസ്ഥയിലാണ്. എന്തിനാണ് നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു എഴുത്തെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എനിക്കൊരു മറുപടിയില്ല. പക്ഷേ ഒന്നുണ്ടറിയാൻ, ഒന്നേ ഒന്ന്, ഒരേ ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇത്ര കഷ്ടപ്പെട്ട് നിന്റെ പുതിയ അഡ്രസ്സും തിരഞ്ഞുപിടിച്ച് ഞാൻ ഈ എഴുത്ത് നിനക്കായി നൽകുന്നു. നമ്മൾ അവസാനമായിട്ട് കണ്ട നിനക്ക് ഓർമ്മയുണ്ടോ? അന്നത്തേത് വെറും ഒരു കൂടിക്കാഴ്ചയോ ഇന്നത്തെ പോലെ ഒരു കണ്ടുമുട്ടലോ ആയിരുന്നില്ല. എന്നേക്കുമായി തമ്മിൽ പിരിയാനുള്ളതായിരുന്നു അന്ന് ആ വൈകുന്നേരം ലൈബ്രറിക്ക് മുന്നിൽ വെച്ചുണ്ടായിരുന്ന കണ്ടുമുട്ടൽ. ഏറ്റുമുട്ടൽ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അന്ന് അവസാനമായി നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എൻ്റെ കാതിൽ വലിയൊരു ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറുപ്പാണെന്ന്, എന്നെ വെറുത്തുപോയെന്ന്. എല്ലാ ആണിനു മുന്നിലും ഒരേ സ്വഭാവം കാണിക്കുന്ന ഇത്രയും വൃത്തികെട്ടവളാണ് സൈറ എന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്. പുച്ഛമാണെന്ന്, എന്നോട് അറപ്പാണെന്ന്. അനശ്വര പ്രണയത്തിനും ആത്മാർത്ഥ സ്നേഹത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന നിന്നെ പോലൊരു പെണ്ണിന് ഇത്രയും നാൾ നെഞ്ചിലേറ്റി കൊണ്ടിടുന്നതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാന്ന് പിരിയാം ഇപ്പം ഈ നിമിഷം മറക്കുവാണെന്ന്. സൈറ എന്നൊരു വളി റയാൻ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ലെന്ന്, ഇനി എൻ്റെ ഓർമ്മയിൽ പോലും നീ ഉണ്ടാവില്ലെന്ന്, ഇനി അറിയാതെ പോലും എൻ്റെ കൺമുന്നിലേക്ക് വരാൻ പാടില്ലെന്ന്, സെഹ്റയാൻ ഇവിടെ അവസാനിക്കുന്നുവെന്ന്, ഒക്കെയും ഓർമ്മയുണ്ട് റയാൻ. എല്ലാം ഇന്നും ഈ സൈറയുടെ ഉള്ളിൽ ഒരു തീരാനോവായി കിടപ്പുണ്ട്. മധുരമായ പ്രണയനാളുകളും അതിൻ്റെ എല്ലാം ഒടുക്കം നീ എനിക്കായി സമ്മാനിച്ച പ്രണയ നൊമ്പരവും സകലതും ഇന്നെന്നെ ചുട്ടു നീറിക്കുകയാണ് റയാൻ. നീ നിന്റെ മനസ്സിൽ എനിക്കായി ചാർത്തിയിട്ടുള്ള പേര് സൈറ വൃത്തികെട്ടവളാണെന്ന്, വെറും ചീത്തയാണെന്ന്, എല്ലാ ആണിനെയും ഒരുപോലെ വശീകരിക്കാൻ കഴിയുന്നവളാണെന്ന്. നിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ തിരുത്തിയെഴുതാനോ നീ പഴയതുപോലെ എന്നെ സ്നേഹിക്കണമെന്നോ അതല്ല നിന്റെ ജീവന്റെ പാതിയായി എന്നെ സ്വീകരിക്കണമെന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. അതൊന്നും എനിക്ക് വേണ്ട റയാൻ, ഇനി എനിക്കൊന്നും തന്നെ വേണ്ട. ഒരേ ഒരു വാക്ക്, ഒരൊറ്റ തവണ നീ പറയാമോ എന്നെ വെറുത്തിട്ടില്ലെന്ന്, സൈറയെ വെറുക്കാൻ റയാനാവില്ലെന്ന്? എന്നെ ശാപിക്കല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചൊക്കെ സത്യം. പക്ഷേ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹങ്ങൾക്ക് എന്താണല്ലേ ഒരു പ്രസക്തിയുള്ളത്? റബ്ബിൻ്റെ വിധി ഇങ്ങനെയാണ് റയാൻ. നാളെ നീ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നേരം ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. കൂട്ടിന് ആരുമില്ലാതെ ഇരുണ്ട ആറടി മണ്ണിനുള്ളിലെ കബറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിന്ന്. സന്തോഷം മാത്രമേ ഉള്ളൂ, നീ നല്ലൊരു ജീവിതം തുടങ്ങുന്നറിഞ്ഞ് സന്തോഷവതിയാണ് ഞാൻ. എൻ്റെ റയാൻ ഇന്നു ഹാപ്പിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മരണവേദനയൊക്കെ അലിഞ്ഞില്ലാതാവുന്നുണ്ട്. ഓ സോറി, എൻ്റെ റയാൻ അല്ലല്ലേ, അത് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ഇപ്പം നീ മറ്റൊരുവൾക്ക് സ്വന്തമാണ്. എൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയതുപോലെ ഇന്ന് മറ്റൊരു പെണ്ണിൻ്റെ ഉള്ളിലും
നീ പതിഞ്ഞിരിക്കുന്നു. സന്തോഷം മാത്രം അറിയാൻ ഇങ്ങ് ദൂരെ നിന്നായാലും ഇത്രയും നാളത്തെ പ്രാർത്ഥനകളിൽ നീ മാത്രമായിരുന്നു. കാണണം ഒരു തവണ, ഒരേ ഒരു വട്ടം അവസാനമായിട്ട് എനിക്കൊന്ന് കാണറയാൻ നിന്നെ. എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ വരാതിരിക്കരുത്. ഞാൻ മരണത്തെ പുൽകുന്നതിന് മുന്നേ നീ എന്ന് നീക്കുമായി മറ്റൊരു പെണ്ണിനെ സ്വന്തമാവുന്നതിന് മുന്നേ ഒരു വട്ടം എനിക്ക് കാണറയാൻ. ഇന്നും നിന്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥാനം ഈ ഫ്രീ കത്തിപ്പണിനുണ്ടെങ്കിൽ നീ വരും. ഒപ്പം കുഞ്ഞിപ്പാത്തുവിനെ കൂടെ കൂട്ടിനിറയാൻ ആ കാന്താരിപ്പണിനെ കാണാൻ കൊതി തോന്നുക. വരികയാണെങ്കിൽ ഇതിന് പുറത്ത് അഡ്രസ്സുണ്ട്. അതാണിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സൈറയുടെ മേൽവിലാസം. അത്രയും വായിച്ചു കഴിയുമ്പോഴേക്കും കണ്ണിലെ ചുടുനീർ കത്തിലെ ബാക്കി അക്ഷരങ്ങളെയും വായിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ നിക്കാഹിന് പങ്കെടുക്കാൻ വീട്ടിൽ കൂടിയിരിക്കുന്ന ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മുമ്പിൽ കണ്ണീരടക്കി നിർത്തി മുഖത്തൊരു ചെറു പുഞ്ചിരിയും വിടർത്തി അകത്തേക്ക് കയറി ഞാൻ തിരഞ്ഞത് കുഞ്ഞിപ്പാത്തുനെയായിരുന്നു. കുട്ടികളെല്ലാവരും മൈലാഞ്ചേരിയിലും പാട്ടും ഡാൻസും ഓട്ടവും ഒക്കെയായി വീടിൻ്റെ അകവും പുറവും അടിച്ചു തീർക്കുമ്പോൾ പാത്തു അകത്തെ മുറിയിൽ ആരും കാണാതിരുന്ന് തേങ്ങുകയാണ്. എന്തു പറഞ്ഞാണ് അവളെ സമാധാനപ്പെടുത്തേണ്ടെന്നറിയുന്നില്ല. തൻ്റെ അകവും പുറവും ഒക്കെ വേദന കൊണ്ട് വലിഞ്ഞു മുറുകുകയാണ്. അവളുടെ തലയിലൂടെ പതിയെ തലകൂടിക്കൊണ്ട് സമാധാന വാക്കുകൾക്കായി വീർപ്പുമുട്ടുമ്പോൾ അവൾ അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടെ തൻ്റെ കൈ തട്ടി മാറ്റി പൊട്ടിക്കരയാൻ തുടങ്ങി. പക്ഷേ ചെയ്ത പ്രവൃത്തികൾ ഓരോന്നായി തൻ്റെ കുഞ്ഞിപ്പങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴും അതിനിടയിൽ അവൾ സൈറയെ കാണണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം പാത്തുവിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാമെന്ന് വാക്ക് നൽകി റൂമിലേക്ക് കയറിപ്പോയി. വാതിൽ ലോക്ക് ചെയ്തും കട്ടിലേക്ക് അമിഴ്ന്നു വീണ് ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. കയ്യിലുള്ള സൈറയുടെ എഴുത്ത് മാറോട് ചേർത്ത് പിടിക്കും തോറും കണ്ണീർ അണപൊട്ടുകയാണ്. സൈറ, അവൾ ഇന്നും തന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു കത്ത് തനിക്കായി വരില്ലായിരുന്നു. സെഹ്റ മെഹവിൻ. കോളേജ് കാലഘട്ടത്തിൽ ഈ റയാൻ്റെ മനസ്സിൽ കയറിക്കൂടിയവൾ. കാണുമ്പോൾ തന്നെ ഫ്രീ കത്തി ഡ്രസ്സിങ്ങും നടത്തവും കൂട്ടുകെട്ടു. അങ്ങനെ സർവ്വതും പറയാൻ കൊള്ളാത്തതായിരുന്നു. അന്ന് ഈ റയാൻ ഇങ്ങനെയല്ല, തനി നാടൻ. വെറും നാടനല്ല, വീട്ടിലെ കഷ്ടപ്പാടുകൾക്കിടെ വളർന്നുകൊണ്ട് കോളേജിൽ പഠനത്തിനല്ലാതെ മറ്റൊന്നിനും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഒപ്പം എഴുത്തിനും. ആ സമയങ്ങളിൽ തനിക്ക് എഴുത്തിനോട് വല്ലാത്ത താല്പര്യമായിരുന്നു. കോളേജ് മാഗസീനിലൊക്കെ മിക്ക റൈറ്റിംഗ്സും തൻ്റേതായിരിക്കും. ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് പോലും ഒരുവിധത്തിലുള്ള തല്ലുള്ളിത്തരത്തിനും പോയിട്ടില്ലായിരുന്നു. എന്തിനേറെ പറയാൻ തക്കതായ ഒരു കൂട്ടുകെട്ട് പോലും ആ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ പഠനം, എഴുത്ത്, ലൈബ്രറി, വായന ഇതുമാത്രം അടങ്ങുന്നതായിരുന്നു റയാൻ്റെ കോളേജ് ലൈഫ്. ജൂനിയറായിരുന്ന സൈറ ഒരുപാട് തവണ കോളേജിൽ കണ്ടുമുട്ടിയിരുന്നു. മിക്കതും സീനിയേഴ്സിനുള്ള പ്രശ്നങ്ങളിലാവും, അല്ലെങ്കിൽ തന്നെ പോലെ ഒരു ആൺകുട്ടികൾക്ക് നേരെ കമൻ്റ് അടിക്കുകയാവും. അതാണ് അവിടെയും ഗ്യാങ്ങിൻ്റെയും പ്രധാന പരിപാടികൾ. അവളുടെ ആണിൻ്റെ കോലും ആർത്തു വിളിക്കുന്ന ആ ശബ്ദത്തിനോടുമൊക്കെ വല്ലാത്തൊരു അരോചകത്വമായിരുന്നു എനിക്ക്. കോളേജിൽ എവിടെ നോക്കിയാലും അവളാകും ചർച്ചാ വിഷയം. കോളേജ് ദിനങ്ങൾ കടന്നുപോയി. ലൈബ്രറിയിൽ ബുക്ക്സ് എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ സ്ഥിര മെമ്പറായിരുന്നു സൈറ. എന്നും തന്നെ കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുമെങ്കിലും അവളുടെ പുട്ടിയടിച്ചും എനിക്ക് മുഖത്തേക്ക് താൻ നോക്കാറേയില്ല. അങ്ങനെയുള്ള നാളുകളിൽ പെട്ടെന്നൊരു ദിവസമാണ് കോളേജിൽ തീ പോലൊരു വാർത്ത പടർന്നു പിടിച്ചത്. സൈറക്ക് ഈ റയാനോട് പ്രണയമാണെന്ന്. കോളേജിലെ താരസുന്ദരിയും അതിലുപരി പണവും പ്രതാപവും കൊണ്ട് വിലസുന്ന അവൾക്ക് തന്നോട് പ്രേമമാണെന്ന് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിയതിൻ്റെ ഇരട്ടിൽ അവളുടെ തലതെറിച്ച ഗ്യാങ്ങും സീനിയർ ബോയ്സുമാണ് അന്താളിച്ച്. മറ്റൊന്നുള്ള വിഷയം, അവൾ കോളേജിൽ വന്ന നാളു തൊട്ട് അവൾക്ക് പിന്നാലെ നടക്കുന്ന ഒരുത്തനൊന്നുമല്ല. അനവധി മൊഞ്ചന്മാരും എന്തിനധികം ആരെയും പെട്ടെന്ന് വീഴ്ത്താൻ കഴിവുള്ള അവളുടെ വായാടിത്തരത്തിന് മുമ്പിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പല അധ്യാപകന്മാരും അവളോടുള്ള പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒടുക്കം പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ വന്നതിനോട് പ്രണയം തുറന്ന് പറഞ്ഞു. അധികമാരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ അവളോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ താല്പര്യമില്ല എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ആദ്യത്തെ കാരണം എനിക്ക് അവൾ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തതായിരുന്നു. അവളുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റം, അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു പ്രണയത്തിന് അടിമപ്പെടുന്നതായിരുന്നില്ല അന്നത്തെ തൻ്റെ കഥാപാത്രം. അതിൽ കൂടുതലായി എനിക്ക് അവൾക്കിടയിലുള്ള അന്തരം. റയാൻ ഒന്നുമില്ലാത്തവനാണ്. കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിലും പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങിക്കണമെന്നൊരു ലക്ഷ്യത്തോടുകൂടി കോളേജിലേക്ക് വന്നവൻ പ്രണയം തുറന്നു പറഞ്ഞവളെ അന്ന് ഒറ്റ വാക്കിൽ തിരസ്കരിച്ചു. വീണ്ടും വീണ്ടും ഒരുപാട് തവണ സൈറ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു. അപ്പോഴേക്കും മൗനം മാത്രമായിരുന്നു മറുപടി. എത്രയൊക്കെ അവളെ ഒഴിവാക്കി നടന്നുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് അവൾ തുടരെ തുടരെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ മിക്ക പെൺകുട്ടികളും അടിമപ്പെടുന്ന ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഒരു കട്ട താടി സൗന്ദര്യത്തിനോ മറ്റുമാണ്. എന്നിട്ട് അവൾ എന്തുകൊണ്ട് തന്നെ പ്രണയിക്കുന്നു എന്ന ചോദ്യം തൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. പോരാത്തതിന് അവളൊരു സാധാരണ പെൺകുട്ടിയുമല്ല. അവളുടെ ശല്യം സഹിക്കവയ്യാതെ വൈകുന്നേരം ലൈബ്രറിയിലേക്കുള്ള സന്ദർശനം അവസാനിപ്പിച്ചു. പിന്നെ ഒളിച്ചു നടക്കലായി പണി. ഒരു ദിവസം ഗേറ്റ് അടക്കുമ്പോൾ അവളെന്നെ തടഞ്ഞു നിർത്തി.
ഇന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി വേണം റയാൻ. ഈ മൗനത്തിന് എന്താണ് അർത്ഥമെന്ന്, എന്തിനായാലും അതിനെനിക്കൊരു വിശദീകരണം വേണം എന്ന് അവളുടെ ആവശ്യത്തിന് മുന്നിൽ എനിക്ക് നിയന്ത്രണം വിട്ടു. കോളേജ് വാസികളുടെ മുന്നിൽ വെച്ച് അവളോട് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. അന്ന് ആദ്യമായി റയാൻ ഉറക്കെ സംസാരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ, അതും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ അപമാനിക്കാൻ വേണ്ടി. അവളെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു അവളുടെ സ്വഭാവമാണ് ഇഷ്ടമല്ലാത്തതെന്ന്. ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നൊരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞ്. അന്നേരം അവിടെ എന്തിനേതിനു പോകുന്ന ഫ്രണ്ട്സ് എൻ്റെ നേർക്ക് ശബ്ദത്തോടൊപ്പം കൈകളും ഉയർത്തിയപ്പോൾ അവൾ തടഞ്ഞു. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ല, അത് മനസ്സിൽ തോന്നേണ്ടതാ. റയാനി സെഹ്റയെ ഇഷ്ടമല്ല, സാറില്ല, പക്ഷേ സെഹ്റയ്ക്ക് ഇഷ്ടമാ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ. ആ ഇഷ്ടത്തിനും പ്രണയത്തിനും എന്താണ് ഒരു മാനദണ്ഡെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല റയാൻ, എങ്കിലും ഇഷ്ടമാണ്. ഈ സെഹ്റയുടെ മനസ്സിൽ ആദ്യമായി സ്ഥാനം നേടിയ പുരുഷൻ താനാണ്. തനിക്കെന്നെ ഇഷ്ടമല്ലെന്ന് കരുതി എനിക്ക് മറക്കാനോ മനസ്സിൽ നിന്ന് മായ്ച്ച കളയാനോ ആവില്ല ഇയാളെ. പിന്നെ താൻ പറഞ്ഞല്ലോ എൻ്റെ സ്വഭാവവും പെരുമാറ്റമൊക്കെയാണ് ഇഷ്ടക്കുറവിന് കാരണമെന്ന്. പുറമേ കാണുന്നതിനോടല്ലിടൂ ഇഷ്ടവും പ്രണയവും തോന്നേണ്ടത്, മനസ്സിനോടാ. സെഹ്റ കാത്തിരിക്കും റയാന് വേണ്ടി, എന്തെങ്കിലും എൻ്റെ പ്രണയം തിരിച്ചറിയുമെന്ന് കരുതുന്നു. അന്ന് ആദ്യമായി അവളുടെ കരിനീല മിഴികൾ നിറയുന്നത് കണ്ടു. ഈറനണിഞ്ഞ മിഴികളും തുടച്ചുകൊണ്ട് അവൾ എൻ്റെ മുന്നിൽ നിന്ന് നടന്നു നീങ്ങുമ്പോഴും അവളോട് ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നറിയാതെ മൗനമായി നിന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പിന്നീട് ഞാൻ സൈറയെ കൂടുതലായി കാണാറില്ല. വല്ലപ്പോഴുമൊക്കെ ലൈബ്രറിയിൽ വെച്ച് കാണും. എന്നെ കാണുമ്പോൾ തന്നെ അവൾ തലയും താഴ്ത്തി എൻ്റെ മുന്നിൽ നിന്ന് അകന്നു മാറും. അവളുടെ ആ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മനസ്സിൽ കുറ്റബോധം ഉടലെടുക്കും. ഞാൻ അന്ന് അവളോട് ചെയ്ത് കൂടിപ്പോയോ എന്ന്. കോളേജ് മാഗസീൻ ഇറങ്ങി. ഇപ്രാവശ്യം ഞാനൊന്നും രചിച്ചില്ല. ഒന്നും തന്നെ എഴുതാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സൈറ മനസ്സിലൊരു നോവായി കിടക്കുന്നു. ലൈബ്രറിയിൽ ചെന്ന് മാഗസീൻ എടുത്ത് പതിയ താളുകൾ മറിച്ചു നോക്കി. ആദ്യ പേജിൽ തന്നെ ഉണ്ടായിരുന്ന രചനയുടെ ശീർഷകം കണ്ണിൽ പതിഞ്ഞതും ഇരുന്നിടത്തു നിന്ന് ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് പോയി. സെഹ്റയാൻ എന്ന് ഹെഡ്ലൈൻ വെച്ച് എഴുതി തുടങ്ങിയ വരികൾ വായിച്ച് മുഴുമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൈറ എന്ന പോലെ തന്നെ അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്, ഒരു നല്ല എഴുത്തുകാരിയാണെന്ന്. അവിടെ ആ എഴുത്ത് വായിച്ചിട്ടും വായിച്ചിട്ടും മതി വരാത്ത പോലെ ആ നിൽപ്പിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു പ്രണയത്തിൻ്റെ പവിത്രതയെക്കുറിച്ച്. അതിലുപരി ഏതൊരു പ്രണയത്തിൻ്റെയും മാനദണ്ഡം സൗന്ദര്യമുള്ള മനസ്സാണ്, അല്ലാതെ സൗന്ദര്യമുള്ള മുഖമോ ശരീരമോ അല്ല എന്ന വാചകവും. അതാണ് അറിയാൻ എനിക്ക് നിന്നോടുള്ളത് എന്ന് വരികൾ വായിച്ചു തീരുന്നതിന് മുന്നേ ഞാൻ സൈറയെ മനസ്സിൽ പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അന്നേരം തന്നെ ആ മാഗസീൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്നും അവളുടെ ക്ലാസ് ലക്ഷ്യമാക്കി ഓടി. പക്ഷേ അവളുടെ ക്ലാസ്സിൽ നിന്നല്ല, കോളേജിൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കിയിട്ടും എനിക്ക് സൈറയെ കണ്ടെത്താനായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പോലും അറിയാതെ ഞാൻ അവൾ അറിയുകയായിരുന്നു. പുറമേ കാണുന്ന ഫ്രീക്ക് ലുക്ക് മാത്രമേയുള്ളൂ, മനഃശുദ്ധിയുള്ളവളാണ് സൈറ എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. പ്രണയം പറയാതെ മനസ്സിൽ കൊണ്ടുനടക്കാൻ വയ്യാതെയായപ്പോൾ അവളെ അന്ന് അപമാനിച്ച അത്രയും വ്യക്തികളുടെ മുന്നിൽ വെച്ച് സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, എനിക്ക് സൈറയോട് പ്രണയമാണെന്ന്, ഇനി മുതൽ നമ്മൾ രണ്ടല്ല ഒന്നാണ്, സെഹ്റ ഞാനാണെന്ന്. അടക്കി പിടിച്ച കണ്ണീർ മുഖത്തെ പുഞ്ചിരിയായി മാറിയ നിമിഷം അവൾ എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ നാളുകളായിരുന്നു, പ്രണയത്തിൻ്റെ മാത്രം നാളുകൾ. റയാൻ മുഴുവനായി മാറുകയായിരുന്നു സൈറയ്ക്ക് വേണ്ടി, അല്ല അവളെന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. ആരോടും കൂടുതൽ സംസാരിക്കാത്തവൻ എല്ലാവരോടുമായി അടുക്കാൻ തുടങ്ങി. അവളുടെ ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമായി ഞാനും മാറി. എൻ്റെ സ്വഭാവ പെരുമാറ്റ രീതികൾക്കൊപ്പം തന്നെ എൻ്റെ ലുക്ക് ആൻഡ് സ്റ്റൈൽ, എന്തിനേറെ ഓർത്തഡോക്സായ എൻ്റെ ചിന്താരീതികൾ വരെ അവൾ മാറ്റിയെടുത്തിരുന്നു. വാക്കുകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും ചീനിമര ചോട്ടിനിടയിൽ തിങ്ങി നിറഞ്ഞ ഞങ്ങളുടെ പ്രണയം. ഫ്രണ്ട്സിന് പുറമെ എൻ്റെ അനിയത്തി കുഞ്ഞിപ്പാത്തുവിനും കൂടെ അറിയാമായിരുന്നു. കുഞ്ഞിപ്പാത്തു എന്നാൽ സൈറക്കും, സൈറ എന്നാൽ കുഞ്ഞിപ്പാത്തുവിനും ജീവനായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കെട്ടിയത് മിക്ക ദിവസങ്ങളിൽ സൈറ എന്നോട് ആവശ്യപ്പെടും കുഞ്ഞിപ്പാത്തുവിനെ കാണാൻ ചെല്ലാമെന്ന്. കൂടെ കൂടെ സ്കൂളിൽ പോയി അവൾ ചെന്ന് കാണുന്നത് സൈറക്കും പാത്തുവിനും ഒരുപോലെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവളെ കാണാൻ ചെല്ലുമ്പോൾ കൈനിറയെ ചോക്ലേറ്റ്സ് വാങ്ങാനും സൈറ മറക്കാറില്ല. ഉപ്പച്ചിയില്ലാത്ത എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും കുഞ്ഞിപ്പാത്തു മുഖേന സൈറ അറിഞ്ഞ നേരം ഞാൻ സങ്കടം കൊണ്ട് അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് നടന്നു. അങ്ങനെയുള്ള വേളകളിൽ എൻ്റെ പിന്നാലെ ഓടി വന്ന് അവൾ പറയും, എനിക്കുള്ളതെല്ലാം റയാനുള്ളതാണെന്ന്. മറ്റൊരു സൗഭാഗ്യം വേണ്ട, അവസാന നിമിഷം വരെ ദേ ഇതുപോലെ എന്നോടൊപ്പം ചേർന്നുണ്ടായാൽ മതിയെന്ന്. പ്രാണൻ നിലക്കുന്ന നേരവും എനിക്ക് നിന്റെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടണമെന്ന്. ഈ ജന്മത്തിൽ അങ്ങനെയൊരു ഭാഗ്യം മാത്രമേ എനിക്ക് വേണ്ടൂ റയാനെന്ന്. കോളേജ് ആർട്സ് ഡേയുടെ അന്ന് രാവിലെ മുതൽ ഞാൻ അവളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. എന്തൊക്കെ വല്ലായ്മ ഉണ്ടെങ്കിലും ലീവ് എടുക്കാത്ത പെണ്ണാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ അടിച്ചുപൊളി ദിവസങ്ങളിൽ. അതും പോരാഞ്ഞ് അവളുടെ പ്രോഗ്രാംസ് ഉള്ളതാണ്. ഫ്രണ്ട്സിനോട് മുഴുവൻ അവളെ അന്വേഷിച്ചുവെങ്കിലും കാര്യമായ വിവരമൊന്നും ഉണ്ടായില്ല.
കുറേ തവണ വിളിച്ചു നോക്കിയെങ്കിലും നോ റെസ്പോൺസ്. ഉച്ച കഴിയുമ്പോൾ സദസ്സിൽ നിന്ന് ആരോ ഒരാൾ പറയുന്നു കേട്ടു, സൈറ ലൈബ്രറിയുടെ ഭാഗത്തുണ്ടെന്ന്, കൂടെ ഏതോ ഒരുത്തനും ഉണ്ടെന്ന്. ഉച്ച മുതലേ അവരവിടെ നിന്ന് കളിയാണ്. രണ്ടു തവണ ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവൾ എന്നെ അവിടുന്ന് പറഞ്ഞയച്ച്, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി. അത്രയും കേട്ട് തീരുന്നതിന് മുന്നേ ഞാൻ ഓടിയിരുന്ന് ലൈബ്രറി ലക്ഷ്യമാക്കി. കിതച്ചുകൊണ്ട് ലൈബ്രറിയുടെ അകത്തേക്ക് കയറി ചെന്ന് എന്നെ കാത്തിരുന്നത് ഹൃദയം വീണ്ടും കീറാൻ പാകത്തിനുള്ളൊരു കാഴ്ചയായിരുന്നു. ആളനക്കമില്ലാത്ത ലൈബ്രറി മുറിയിൽ എൻ്റെ സൈറ മറ്റൊരുവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാതെ ഏതോ ഒരുത്തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ചേർത്ത് നിൽക്കുന്നു. സകല ശക്തിയും എടുത്ത് ഞാൻ സൈറ എന്ന് വിളിച്ച് അലറുമ്പോഴേക്കും ലൈബ്രറിക്ക് മുന്നിൽ സ്റ്റുഡൻസ് തടിച്ച് കൂടിയിരുന്നു. എന്നെ കണ്ടതും അവളൊരു ചെറുഞ്ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി. സൈറ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ആരേവൻ? എന്താ നിനക്ക് ഇവിടെ ഇവനായിട്ട് കാര്യം? എന്ന ഒറ്റ ശ്വാസത്തിൽ ഞാൻ ചോദിച്ചു തീരുമ്പോഴും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഞാൻ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ റയാൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലിന് തുടക്കം കുറിച്ച പോലെ അവൾ എന്നിലേക്ക് ഓടിയടുത്തു. അന്നേരം സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് ഞാൻ അവളെ എന്നിൽ നിന്നും പിടിച്ചു തള്ളി. അത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടെ അവളുടെ നേരെ ശബ്ദമുയർത്തി. പ്രാണൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണ് എന്നെ വഞ്ചിച്ചുവെന്ന ധാരണ അപ്പോഴേക്ക് എൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ധാരണ മാത്രമല്ല, സ്വന്തം കൺമുമ്പിൽ കണ്ടത് അതാണല്ലോ. വെറുത്തുപോയ ആ നിമിഷം അവളെ അറപ്പ് തോന്നിപ്പോയി. അവളെക്കുറിച്ച് ആദ്യ നാളുകളിൽ എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെയായിരുന്നു ശരിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സൈറയോട് വെറുപ്പാണെന്നും ഇനി മുതൽ സൈറ ഞാനില്ലെന്നും. ഒന്നല്ല രണ്ടാണ്, ഈ നിമിഷം മുതൽ നമ്മൾ രണ്ടും രണ്ടായി സൈറ. ഇനി എൻ്റെ കൺവട്ടത്തേക്ക് പോലും വന്നു പോരുത് എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ മുന്നിൽ നിന്ന് നടന്നകന്നു. വീട്ടിൽ നിന്നായി റെഫറൻസും പഠിത്തവും ഒക്കെ. സൈറ മനസ്സിലൊരു വേദനയായി കിടക്കുന്നതുകൊണ്ടാണ് കോളേജിലേക്ക് പോവാൻ കഴിയാതെ വന്നത്. അവൾ എന്നോട് ചെയ്താണോ അതോ ഞാൻ അവളോട് ചെയ്താണോ തെറ്റെന്നറിയാതെ എൻ്റെ മനസ്സിൽ ചോദ്യശരങ്ങൾ ഉയർന്നു വന്നു. വല്ലപ്പോഴുമൊക്കെ കോളേജിൽ പോയ നാളുകളിൽ ഞാൻ അവളറിയാതെ അവളെ അന്വേഷിച്ച് നടന്നു. ഏറെക്കുറെയും അവൾ ലീവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ പിടിച്ചേക്കാൻ പറ്റിയില്ല, അതാണ് അവളോട് കയർത്തത്. അന്നേരം ഞാനെന്നല്ല, ഏതൊരു കാമുകനായാലും അങ്ങനെ പെരുമാറുള്ളൂ. പക്ഷേ സൈറ ഞാൻ അത്രയൊക്കെ ചോദിച്ചിട്ടും അന്ന് അവൾ എന്നോടൊന്നും സംസാരിച്ചില്ല. തെറ്റാരുടെ ഭാഗത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഒരു തവണ പോലും അവൾ എന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ വന്നില്ല. അപ്പോൾ ഈ റയാന് അവളുടെ മനസ്സിൽ അത്ര ചെറിയ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയായാലും ഒരു ന്യായീകരണമെങ്കിലും ഞാൻ അവളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൾ ഒരു വട്ടം പോലും എന്നോട് സംസാരിക്കാൻ വന്നതേയില്ല. എന്നിന് ഞാൻ അവളെ നോക്കി ചെല്ലുമ്പോഴൊക്കെ അവളെനിക്ക് കാണാൻ കിട്ടാറില്ല. അതിൻ്റെയൊക്കെ അർത്ഥം സൈറക്കിനോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ പ്രണയമല്ലെന്നല്ലേ? അവൾക്ക് റയാൻ വെറുമൊരു ടൈം പാസ് മാത്രമായിരുന്നു എന്നല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവളെൻ്റെ അടുത്തേക്ക് വരുമെന്ന് കരുതുന്ന എനിക്ക് തെറ്റി. ദിവസം ചെല്ലുന്നതോറും എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. സൈറക്കായുള്ള എൻ്റെ കാത്തിരിപ്പിന് എൻ്റെ ഫ്രണ്ട്സും എന്തിനധികം അവളുടെ ഫ്രണ്ട്സ് വരെ എന്നെ കളിയാക്കാൻ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സ് തന്നെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സൈറയുടെ സ്വഭാവം എന്താണെന്ന് ഇന്നുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല എന്നുവരെ പറഞ്ഞു. നീ അവൾക്കൊരു വിഡ്ഢിയായിരുന്നു റയാനെന്ന് കൂടി അവരൊക്കെ പറയാതെ പറഞ്ഞു. എങ്കിലും അവളെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞതേയില്ല. എന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞവൾക്കായി നശിപ്പിക്കാൻ മാത്രം എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതം മടുത്തു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞ മുഖം വയ്യാതെ കിടക്കുന്ന ഉമ്മച്ചിയുടെയും എൻ്റെ പൊന്നാനിയത്തി കുഞ്ഞിപ്പാത്തുവിൻ്റെയും ആയിരുന്നു. റയാന് വേണ്ടാത്തവളെ റയാനും വേണ്ടെന്ന് മനസ്സിലുറപ്പിച്ചു. ഉമ്മച്ചിക്ക് നൽകിയ വാക്കിൻ്റെ വിലയിൽ കഴിവിൻ്റെ പരമാവധി പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. എന്നെ പ്രതീക്ഷിച്ച് കഴിയുന്ന രണ്ട് ജീവിതങ്ങൾക്ക് വേണ്ടി മാത്രമായി പിന്നീടുള്ള എൻ്റെ ദിവസങ്ങൾ. കാലക്രമേണ സൈറയെ ഞാൻ മറന്നു. അങ്ങനെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പഠിച്ചു നല്ല രീതിയിൽ തന്നെ. വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ കോളേജിൽ തന്നെ ലെക്ചറായി ജോലി കരസ്ഥമാക്കി. ഉമ്മച്ചിക്ക് ഉയർന്ന ചികിത്സ നൽകി. പാത്തുവിൻ്റെയും പഠനം അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. രണ്ടാളുടെയും സന്തോഷം കാണാൻ വേണ്ടി പഴയ വീടും പറമ്പൊക്കെ വിറ്റ് ടൗണിൽ വലിയൊരു വീട് തന്നെ വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യമൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴാണ് പൊന്നുമോനെ നിക്കാഹണിനി ഉമ്മച്ചി കാണേണ്ടതെന്ന് ഉമ്മച്ചി പറഞ്ഞു. അന്നേരം ഒരിക്കൽ കൂടെ സൈറയെ ഓർത്തു. വഞ്ചിച്ചു പോയവൾക്ക് വേണ്ടി കൂടുതൽ അന്വേഷണമൊന്നും നടത്തിയില്ല. ഒരുപക്ഷെ അവൾ റയാനെപ്പോഴേ മറന്നിട്ടുണ്ടാവാം, മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവാം. പിന്നീട് അങ്ങോട്ട് ഉമ്മ പെണ്ണുതരച്ചിലായിരുന്നു. ഉമ്മയെ എതിർക്കാതെ ഞാനൊക്കെയും സമ്മതം മൂളിക്കൊടുക്കുമ്പോൾ പാത്തുവിൻ്റെ മുഖത്ത് എന്തോ ഒരു ദുഃഖം നെളിക്കുന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു കേട്ട് ഞാനൊന്ന് വല്ലാതായിപ്പോയി. അവിടെ ഇത്തിയായി ഇവിടെ കയറി വരേണ്ടത് സൈറയാണെന്ന്, സൈറത്തെയല്ലാതെ മറ്റാരും എൻ്റെ കാക്കൂന് വേണ്ടെന്ന്, മറ്റാരെയും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ മുഖം പൂഴ്ത്തി കരയുമ്പോൾ എനിക്ക് മറുപടി കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരുവിധം ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. നിന്റെ കാക്കൂനെ വേണ്ടാത്തവൾക്ക് വേണ്ടിയാണോ ഈ കാക്കു കാത്തിരിക്കേണ്ടതെന്ന് ഞാൻ അവളോട് ചോദിക്കുമ്പോൾ, സൈറത്ത് വരും കാക്കു, ഉറപ്പായും സൈറത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാവുമെന്ന് ഒരുതരം വാശിയോട് അവൾ എന്നോട് പറഞ്ഞെങ്കിലും
എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഒരു പുതിയ ജീവിതം ഞാൻ ആഗ്രഹിച്ചു പോയതുകൊണ്ടാവും. ഉമ്മയുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ എന്തുകൊണ്ടും സൈറയേക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ പടച്ചവും വിധിയേകി. പണം കൊണ്ടും പ്രതാപം കൊണ്ടും മൊഞ്ചു കൊണ്ടും അങ്ങനെ സകലത് കൊണ്ട് സൈറയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന തെക്കേ പറമ്പിൽ ഉസ്മാൻ ഹാജിയുടെ ഒരേ ഒരു മകൾ ഉസ്രത്തുൽ ഫെമീന എന്നവളെ ഞാൻ എൻ്റെ നല്ല പാതിയായി സ്വീകരിക്കാൻ പൂർണ്ണ സമ്മതം നൽകി. അപ്പോഴും പാത്തു പ്രതീക്ഷയിലായിരുന്നു. കാക്കൂനെ നിക്കാവിന് മുന്നേ ഒരു തവണയെങ്കിലും സൈറത്ത് നിങ്ങളെ കാണാൻ വരുമെന്ന്, ഒന്നുമില്ലെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും ഉണ്ടാവുമെന്ന്. ആ പ്രതീക്ഷയുടെ ഫലമാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ കത്ത്. പാത്തു പറഞ്ഞതൊക്കെ നേരാണ്. സൈറ എന്നെ മറന്നിട്ടില്ല, മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടില്ല. ജീവൻ നഷ്ടപ്പെടുമെന്നാവുമ്പോൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണ്. പടച്ചോനെ, നാളെ എൻ്റെ നിക്കാവ്. അവിടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി പുതുപണ്ടായിരിക്കുന്ന എൻ്റെ ഫെമി. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഫെമിയല്ല, സൈറയാണ്, എൻ്റെ സൈറ. എനിക്കവളെ കാണണം. എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ. ഇല്ല, ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. ചെയ്ത് തെറ്റായിപ്പോയി, വലിയ തെറ്റ്. സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ വെറുത്തു പോയതല്ല ഞാൻ. മറന്നില്ലേ ഞാൻ അവളെ. ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല. എന്നും മരണം വരെ പ്രണയിച്ച് കൂടെ ഉണ്ടാവുമെന്ന് വാക്കുകൊടുത്തിട്ട് ഞാൻ എന്താണ് അവളോട് ചെയ്ത്? കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തള്ളിക്കളഞ്ഞല്ലേ ഞാനെൻ്റെ സൈറയെ. പടച്ചവൻ പോലും പൊറുക്കില്ല എന്നോട്. നേരെ ഒരു മണിയായിരിക്കുന്നു. കണ്ണീര് തോരുന്നില്ല. ഒന്ന് രാവിലെ ആയി കിട്ടാൻ റബ്ബിനോട് ദുആ മാത്രമാണ്. നിക്കാഹിൻ്റെ തലേന്ന് ഒരു പുതുപയ്യനുണ്ടാവുന്ന ഒരു സന്തോഷമോ മനോഹര സ്വപ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല നെഞ്ചിൽ. സൈറ മാത്രമാണ്, അവളെ കാണണമെന്ന ആഗ്രഹം മാത്രം. ഒരായിരം ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായപ്പോൾ ഫോണെടുത്ത് ഫെമിയെ വിളിച്ചു. കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഫോണിലൂടെ അവൾക്കു മുമ്പിൽ വിതുമ്പിക്കരഞ്ഞു. നിങ്ങൾ പോയി വരുവിക്ക, കാരണം അവസാന നിമിഷമെങ്കിലും തമ്മിൽ സംസാരിക്കണം. പറയാൻ ബാക്കി വെച്ച മുഴുവനും മനസ്സ് തുറന്ന് പറയണം. ഇപ്പം സൈറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കാണാനാവും. ചെല്ലണയിക്ക അവളുടെ അടുത്തേക്ക്. നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണം അവളെ. ഒരു മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കില്ലടി പെണ്ണേ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീരൊപ്പിയെടുത്ത് ഇറുകെ പുണരണം. സങ്കടങ്ങൾ അലമുറയിട്ടടിക്കുന്ന മനസ്സിന് ശാന്തതയും ഒപ്പം ചെറു സന്തോഷവും നൽകിയത് ഫെമിയുടെ വാക്കുകളായിരുന്നു. സൂര്യൻ്റെ വെളിച്ചം മണ്ണിലേക്ക് തട്ടുന്നവരെ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. സുബിഹിബാങ് കൊടുത്തപ്പോൾ തന്നെ പാത്തൂനെയും കൂട്ടി കത്തുവന്ന അഡ്രസ്സും തിരിഞ്ഞ് വണ്ടിയെടുത്തു. മനമടുപ്പിക്കുന്ന മരുന്നിൻ്റെ ഗന്ധം മാത്രം തളം കെട്ടി നിൽക്കുന്ന 18-ാം നമ്പർ റൂമിൻ്റെ അകത്തേക്ക് കയറിയതും കണ്ണുകൾ സൈറയെ തെരയാൻ തുടങ്ങി. കട്ടിലിൽ തളർന്നു കിടക്കുന്ന പെൺകോലത്തിലേക്ക് നോട്ടം പതിയുന്നതിന് മുന്നേ അടുത്തു നിൽക്കുന്ന പുരുഷനിലേക്കാണ് ശ്രദ്ധ പതിഞ്ഞത്. അന്ന് അവസാനമായി സൈറയോടൊപ്പം ഉണ്ടായിരുന്ന അതേ വ്യക്തി. ഞാൻ അയാളോട് വല്ലതും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പാത്തൂരെ ഏകലടിയോടെ സൈറ താന്ന് വിളിച്ചുകൊണ്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നു. അന്നേരമാണ് ഞാൻ അവളിലേക്ക് നോട്ടമെറിഞ്ഞത്. റബ്ബേ, സൈറ, ഇതിൻ്റെ ആ പഴയ ഫ്രീക്കത്തി പെണ്ണ് തന്നെയാണോ? അവളുടെ രൂപവും കോലവുമൊക്കെ കണ്ട് വല്ലാത്ത മരവിപ്പ് തോന്നി. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, എല്ലുകൾ പുറന്തള്ളിയിരിക്കുന്നു, തലയാകെ പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നു, ആകെ കൂടെ മെലിഞ്ഞ് വികൃതമായിരിക്കുന്നു. എന്നെയും പാത്തൂനെയും കണ്ടതും അവളുടെ വാടി ഉണങ്ങിയ മുഖത്ത് പത്തരമാറ്റിൻ്റെ തിളക്കമുള്ളൊരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിക്കൊപ്പം തന്നെ ചുടുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. പതിയെ അവളുടെ ഓരം ചേർന്നിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളും നാവും ഒരുപോലെ വറ്റിയിരുന്നു. എന്ത് പറയണമെന്നോ എന്ത് ചോദിക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ പോലും അറിയില്ലായിരുന്നു. സൈറ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വിളി. ഇങ്ങനെയൊന്നും അവൾ അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടാവണം അടുത്ത സെക്കൻഡിൽ ഒരു മൂളലിനൊപ്പം റയാൻ എന്ന് വിളിച്ചുകൊണ്ട് അവൾ മുഖം പൊത്തി വിതുമ്പിയത്. സൈറ ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നടി. അറിഞ്ഞിരുന്നെങ്കിൽ തനിശാക്കിലായിരുന്നു ഇത്രയും നാൾ. ഈ വേദനയും പേറി നടക്കാൻ നിന്നോടൊപ്പം ഞാൻ ഉണ്ടായേനെ സൈറ. എന്തേ വിളിച്ചില്ല, എന്തേ ഒരു തവണ പോലും മുന്നിലേക്ക് വന്നില്ല. എന്തിനായിരുന്നു സൈറ എന്നോട് ഇങ്ങനെയൊക്കെ ഒക്കെയും പറയായിരുന്നില്ലേ? ഇത്രയും നാളുകൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കണമായിരുന്നോ? വയ്യെന്നറിഞ്ഞിരുന്നെങ്കിൽ റയാൻ വരുമായിരുന്നല്ലോ. മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണല്ലേ. റബ്ബിൻ്റെ വിധിക്ക് മുന്നിൽ നീ എന്നെ തനിച്ചാക്കി അകന്നതാണല്ലേ. ക്ഷമിക്കണം പെണ്ണേ, പൊറുക്കണം എന്നോട്. നിന്നെ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു, മറക്കാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണെങ്കിൽ ഞാൻ വരണമായിരുന്നു നിന്നെയും തേടി. ഒരു വിധിക്കും വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ദുഷ്ടനാണ് സൈറ. നിന്റെ സ്നേഹത്തിന് ഞാനൊരു വിലയും കൽപ്പിച്ചില്ല. നിന്റെ പ്രണയം കൽപ്പ് തൊട്ടറിഞ്ഞതായിരുന്നിട്ട് പോലും ഞാനതിനെ മനസ്സിലാക്കിയില്ലല്ലോ. തെറ്റുപറ്റിപ്പോയടി, മാപ്പ്. ഇത്രയും നാൾ നീ എന്നെയും മനസ്സിലിട്ടുകൊണ്ട് ഇവിടെ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ നിന്റെ ഓർമ്മകൾ പോലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു മറ്റൊരുത്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തെറ്റല്ലേ സൈറ ഞാൻ ചെയ്ത്? ഞാൻ എനിക്കറിഞ്ഞൂടാ
എനിക്ക് വേണം സൈറ, നിന്നെ എനിക്ക് വേണം. ഒരു വിധിക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നിന്റെ ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും എനിക്ക് നിന്റെ ആ പഴയ പ്രീതാപനായി മാറണം. ദാ സൈറ ഇല്ലെങ്കിൽ പിന്നെ റയാനില്ലട. വീണ്ടും ഒന്നാവണം, സെഹ്റായാനാവണം. പാതിയിൽ നഷ്ടപ്പെട്ട നമ്മുടെ പ്രണയം വീണ്ടും ജനിക്കണം. സൈറ പറ്റില്ലെന്ന്, റയാന്റെ പെണ്ണാവാൻ പറ്റില്ലെന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ എൻ്റെ കണ്ണുകളിൽ നിന്നും മലവെള്ളം കണക്ക് ചുടുനീർ പൊട്ടിയൊഴുകി തുടങ്ങിയിരുന്നു. റയാൻ നേരിയ സ്വരത്തിൽ അവളുടെ വിളി കാതിൽ പതിഞ്ഞു. ഒപ്പം അവളുടെ വരണ്ട് മെലിഞ്ഞ കൈ തൻ്റെ കവിളിലൂടെയുള്ള കണ്ണുനീർ തുള്ളികൾ മായ്ച്ചു കളഞ്ഞു. നീ ആഗ്രഹിച്ച പോലെ തന്നെ, നീ ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനാണല്ലേ. പഠന കാലഘട്ടത്തിൽ നിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ഉമ്മച്ചി ആഗ്രഹിച്ച പോലെ ഒരു ജോലി നേടണമെന്ന്. എനിക്കറിയായിരുന്നു നീ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന്. നീ അറിയാതെ എൻ്റെ പ്രാർത്ഥന എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു റയാൻ. ഇന്ന് നിക്കാഹാണല്ലേ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാ നിന്റെ പെണ്ണ്? എന്നെ പോലെ സുന്ദരിയാണോ? ഓ, ഞാൻ മറന്നു റയാൻ, ഇപ്പൊ സൈറ വെറുകളിലും തൂലാണെന്ന്. ദേ നോക്കി, എൻ്റെ മുഖം ശ്രദ്ധിച്ചോ നീ? നിനക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ ആ കരിനീല മിഴികൾ. ഇന്നില്ല റയാൻ, നീ എന്നും പറയായിരുന്നല്ലോ ഈ ഫ്രീകത്തി പെണ്ണിന് ഇത്രയും നീളം കൂടി ഇടതൂർന്ന മുടിഴകൾ ഒട്ടും തന്നെ ചേരുന്നില്ലെന്ന്. എത്രയൊക്കെ മോഡേണായാലും അഴകാർന്ന് എൻ്റെ മുടിയെ വെട്ടിമാറ്റി ഞാൻ ഫാഷനാവാൻ തയ്യാറല്ലായിരുന്നു. എന്നിട്ട് നോക്കിയേ, ഇപ്പൊ തല മാത്രമേ ഉള്ളൂ, ഒരു മുടി പോലും ഇല്ല. വാക്കുകളിലൂടെ പരസ്പരം പ്രണയം കൈമാറുമ്പോൾ മറ്റാരും കേൾക്കാൻ നീ പറയായിരുന്നില്ലേ പനിനീർപ്പൂ പോലും തോറ്റുപോകുന്ന എൻ്റെ അധരങ്ങളിലെത്തി എന്തുകിരുന്ന വണ്ടാവണം നിനക്കെന്ന്. ഇന്ന് എവിടെ അറിയാൻ, എവിടെ അതൊക്കെ വരണ്ടുടങ്ങിയ ചുണ്ടുകളിൽ ഇന്ന് അസഹനീയമായ ഗന്ധമാണ്. എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാട്ട് അറിയാൻ, ഇനി ഈ ദേഹത്ത് വേദനിക്കാൻ ഒരിടവും ബാക്കിയില്ല. മരുന്നും മന്ത്രവും സൂചിയും കത്തിയായി. ഇനി ശരീരം വേദന അറിയാത്ത ഒരിടം പോലും ബാക്കിയില്ല. ആളുകളായി ഉറക്കം പോലും എന്നെ തലോടാറില്ല. വേദന മാത്രം, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വേദന മാത്രം. മനഃപൂർവ്വം വരാതിരുന്നതാ നീ എന്നെ തെറ്റിദ്ധരിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ സൈറ ഇല്ലാതായത്. അന്ന് എനിക്കൊക്കെയും തുറന്നു പറയായിരുന്നു. അന്ന് നീ എന്നോടൊപ്പം കണ്ട ഇവൻ എൻ്റെ കസിൻ ബ്രദറാണെന്ന്. അന്ന് അവൻ ഈ കോളേജിൽ വന്ന് എൻ്റെ അസുഖയോട് എന്നോട് തുറന്നു പറയാനായിരുന്നെന്ന്. അതിലുപരി ഇവൻ ഇന്നെന്നെ ചികിത്സിക്കുന്ന ഡോക്ടറാ. ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ടാകുന്ന വല്ലായ്മ കാരണം തിരക്കാൻ വേണ്ടി ഞാനൊന്ന് ഒരിക്കലും ഇവിടെ ചെക്കപ്പിന് വന്നിരുന്നു. എനിക്ക് നേരിയ തോതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. റിസൾട്ട് എന്തുതന്നെ ആയാലും ഉടനെ എന്നെ അറിയിക്കണമെന്നെൻ്റെ നിർബന്ധപ്രകാരം അന്നിവൻ കോളേജിലേക്ക് വന്ന്, മറ്റൊന്നിനും വേണ്ടിയല്ല അവിടേക്ക് വന്ന്. കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവൻ കോളേജിലേക്ക് തന്നെ വന്നത്. പക്ഷെ അപ്പോഴേക്ക് നീ കണ്ടത് മറ്റൊന്നായിരുന്നു, അല്ല മറ്റൊരു തരത്തിലായിരുന്നു. എൻ്റെ അസുഖ ഇവരറിഞ്ഞ് ശംഖുപൊട്ടി ഞാൻ ഇവൻ്റെ നെഞ്ചിലമർന്ന് കരയുന്നതാണ് നീ കണ്ടത്. അന്ന് നീ എനിക്ക് മുമ്പിൽ നടത്തിയ പ്രകടനം എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി എനിക്ക് ഇവൻ ഒരുപോലെ തെറ്റുപറ്റി. അന്ന് നീ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഹൃദയവും കൊണ്ടാണ് പോയത്. ഒന്നല്ല രണ്ടായിരുന്നു അന്നേരത്തെ വേദന. റയാൻ എനിക്കിനി വെറും ഓർമ്മകൾ മാത്രം. കാരണം ഞാൻ മരണത്തിന് കീഴ്പ്പെടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. നിന്നെ ഓർത്ത് ഞാൻ കരയുന്ന കാണുമ്പോഴേക്ക് ഇവൻ എന്നോട് പറയായിരുന്നു, ഒക്കെ നിന്നോട് തുറന്നു പറയാം. നിനക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ പറയാം സൈറ, റയാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനാ തടഞ്ഞത്, മനഃപൂർവ്വം നിന്നിൽ നിന്ന് അകന്നു മാറിയതാ. എനിക്കറിയായിരുന്നു എനിക്ക് വയ്യെന്നറിഞ്ഞ് നീ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ലെന്ന്. നീ നിന്റെ സ്വപ്നങ്ങൾക്കൊന്നും പിന്നീട് വില കൊടുക്കില്ലെന്ന്, എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന്. ഒരിക്കലും നിന്നെ എൻ്റെ മുമ്പിലേക്ക് വരുത്തണമെന്ന് ആഗ്രഹിച്ചല്ല റയാൻ, എങ്കിലും എനിക്ക് വയ്യ. മനസ്സിൽ നീ മാത്രം, കണ്ണടച്ചാൽ തെളിയുന്നത് നിന്റെ രൂപം. മരണന് പുലുകുന്നതിന് മുന്നേ ഒരു തവണ നിന്നെ കാണണം തോന്നി. നിന്റെ മനസ്സിൽ എന്നുള്ള ദേഷ്യവും വെറുപ്പും മാറ്റണം തോന്നി. മതി, ഇത്രയും മതി, ഇത് തന്നെ എനിക്ക് ധാരാളം. ഇനി എനിക്ക് സന്തോഷത്തോടെ പോവാം. പാത്തുമ്പ, ഈ നല്ലോണം പഠിക്കണുണ്ടല്ലോ അല്ലേ? എന്താ എൻ്റെ ആഗ്രഹം? ഡോക്ടറാവണമെന്നല്ലേ? ആവട്ടോ, കാക്കുവിനെ പോലെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത അണക്കു എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇതെന്നും മോൾക്ക് വേണ്ടി റബ്ബിനോട് തേടാറുണ്ട്. അതോ നേരെ വൈകുന്നു, റയാൻ നിക്കാഹാണ്. മറന്നോ നീയത്? എഴുന്നേറ്റ് പെട്ടെന്ന് പോവാൻ നോക്ക്, അവിടെ നിനക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അവൾ ഭാഗ്യവതിയാണ്. ചെന്നാട്ടെ, ഒരു പുതുജീവിതത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്തെടുത്ത്
അവളവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ എനിക്ക് കാണണമെന്ന്, അല്ല നിക്കാഹിന് വരണമെന്ന്. വാക്കുകൾ മുഴുമിക്കും മുന്നേ ഞെട്ടറ്റ താമരത്തണ്ട് പോലെ അവൾ എന്നിലേക്ക് തളർന്നു വീണു. സൈറ പറയാ, എനിക്കൊന്നുമില്ല, നീ വിഷമിക്കാതെ. ഇതിടക്കൊക്കെ പതിവുള്ളതാ, കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഇവൻ കൂടെ കൂടെ പറയുന്നതാ. ആരോടും സംസാരിക്കാറില്ല, പക്ഷേ ഇന്ന് എന്താണാവാ, നാവിന് വല്ലാത്തൊരു ഉന്മേഷം. സൈറ ഞാൻ പോവില്ല, എനിക്ക് വേണം നിന്നെ. റയാൻ സൈറക്കുള്ളതാ, ഞാൻ നിൻ്റേതാണ് സൈറ, ഞാൻ നിൻ്റേതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ കിടന്നിടത്തേക്ക് നീങ്ങിയിരുന്ന് അവൾ ഇറിയെ പുണർന്നു. എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളുടെ നെറ്റിയിൽ കണ്ണീരിൽ കുതിർന്നൊരു ചുംബനം അർപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അവളെൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് മരണത്തിനെ പുൽകാനായിരുന്നുവെന്ന്. ആ ചേർത്ത് പിടിക്കൽ അവസാനത്തേതാണെന്ന്. കുഞ്ഞിപ്പാത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിശബ്ദ ഹോസ്പിറ്റലിൻ്റെ പടിയിറങ്ങുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു. ഒരു വിചാരവികാരങ്ങളും ഇല്ലാതെ മൂഖമായ അവസ്ഥയിലും ശരീരത്തോടൊപ്പം മനസ്സിനെയും ഞാൻ ചലിപ്പിച്ചു വിട്ടു ഫെമിയുടെ അടുത്തേക്ക്, എൻ്റെ സൈറയുടെ അവസാന ആഗ്രഹമെന്നോണം.